ആറുവിധ പരിശോധനയെ കുറിച്ച് അവിടെ പറയുന്നത് അതാണ് ആറുവിധ പരിശോധന ഒന്ന് വെള്ളി ഊതി കഴിക്കുന്നതുപോലെയുള്ള പരിശോധന അല്ലെ വെള്ളി ശുദ്ധിജീവൻ എത്ര പ്രാവശ്യം ചെയ്യണമെന്നാ പറയുന്ന സങ്കീർത്തനത്തിൽ ഏഴ് പ്രാവശ്യം എന്ന ഈ വെള്ളി എന്ത് ചെയ്യുന്നു തട്ടാൻ അതിൻ്റെ തീയിലേക്ക് ഇടുന്നു അത് കുറച്ച് തീയിൽ കിടക്കും തിരിച്ചു വന്ന് രണ്ട് കൊട്ടു കൂട്ടുമ്പോഴത്തേക്ക് അതിന്റെ തീട് അതിൻ്റെ ആ അങ്ങ് തണുത്തു പോകും അങ്ങനെ പല പ്രാവശ്യം തീയിലൂടെ കടന്നു പോയിട്ടാണ് വെള്ളി ഊതി കഴിക്കുന്നതുപോലെ നമ്മ എന്ത് ചെയ്യും ഊതിക്കഴിക്കും എന്തിനു വേണ്ടിയാ ശുദ്ധി ചെയ്യുവാൻ ശുദ്ധി ചെയ്യുവാൻ വെള്ളി ഊതി കഴിക്കുന്ന പോലെ ഒരു ശോധനയുണ്ട് രണ്ടാമതോടെ പറയുന്നത് വലയിൽ അകപ്പെടുത്തി പരിശോധിക്കും വലയിൽ അകപ്പെടുത്തി പരിശോധിക്കും നിങ്ങൾ കണ്ടില്ലേ പക്ഷിയോ മത്സ്യമോ ഒക്കെ വലയിൽ അകപ്പെടുന്നു കണ്ടിട്ടില്ലേ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ വലയിൽ അകപ്പെടുകയാ അല്ലെ നമുക്കും ഇങ്ങനെയുള്ള ഒരു പരിശോധന ഉണ്ട് ചിലപ്പോ നമ്മെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള അകപ്പെടുത്തി കർത്താവ് പരിശോധിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അത് അബദ്ധത്തിൽ പറ്റിയതല്ല കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വലയിൽ അകപ്പെടുത്തി എന്തിനേയും പരിശോധിക്കാറുണ്ട് സ്തോത്രം മൂന്നാമതൊരു കാര്യം പറയുകയാണ് മുതുകത്ത് എന്ത് ചെയ്യും ഭാരം വെച്ചുള്ള പരിശോധന അങ്ങനെയുള്ള ഒരു പരിശോധന കൃത്യജീവിതത്തിലുണ്ട് മുതുകത്ത് ഭാരം വെക്കുക ഞാൻ ഉദാഹരണം പറയാം ഈ ഇല്ലിമുളയൊക്കെ ഉണ്ടല്ലോ കശുവണ്ടിയൊക്കെ ആകുമ്പോൾ ഇല്ലിമുള വെട്ടിയിട്ട് വളഞ്ഞിരിക്കുന്ന ആയിരിക്കാം അതിന്റെ കൊമ്പൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സൈഡിൽ കൊണ്ടുവെക്കും ഇല്ലിമുള എന്നിട്ട് രണ്ട് മൂന്ന് പാറക്കല്ലെടുത്ത് അതിന്റെ മേൽ വെക്കും എന്തിനാ നേരെയാകാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ആ കല്ലൊക്കെ മാറ്റിയിട്ട് വീണ്ടും എടുത്ത് നോക്കും അത് ആ ഇല്ലിമുള നേരെയായില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും വീണ്ടും കല്ലെടുത്തതിന് മേൽ കുറച്ച് നമ്മൾ വെക്കും നമ്മുടെ മുഖത്ത് മുതുകത്തും ഇതുപോലെ ചില ഭാരം വെക്കുന്ന എന്തിനാണെന്നറിയാമോ ഞാൻ നിങ്ങളും കൊള്ളാകുന്നവരായി തീരാനാ ഫ്രൈസോട്ട് കൊള്ളാകുന്നവരായി തീരാനായിട്ടാണ് ഇങ്ങനെയുള്ള പരിശോധന വരുന്നത് അടുത്തൊരു പരിശോധനയെ കുറിച്ച് പറയുന്നത് എന്താണ് മനുഷ്യർ തലയിൽ കയറ്റി പരിശോധിക്കും അങ്ങനെ പരിശോധനയുണ്ട് മനുഷ്യര് നമ്മുടെ തലയിൽ കയറ്റി പരിശോധിക്കും നമ്മളൊക്കെ ചിലപ്പോൾ നല്ല സ്വഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മള് പറയാറില്ലേ നീ എന്റെ തലയെ കേറാൻ ആ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ അങ്ങനെ പറയും അല്ലേ നമ്മുടെ കൂടെ പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവർ സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള ചില പരിശോധനകൾ ഉണ്ട് പിന്നീട് പറയുക നമ്മെ തീയിലൂടെ വെള്ളത്തിലൂടെ കടത്തിവിടുക എന്നാൽ അടുത്ത ഭാഗം നിങ്ങൾ നോക്കുക ഇങ്ങനെ ആറുവിധ പരിശോധനയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നശിച്ചു പോയെന്നല്ല പറയുന്നത് അവിടെ പറയുന്ന എന്താണ് അവൻ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു സ്തോത്രം അപ്പോൾ എനിക്ക് നിങ്ങൾക്കും പരിശോധന കടന്നു വരുന്നത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത് ആത്മീകരായിട്ട് വളരുവാനായിട്ടാണ് എനിക്ക് നിങ്ങളും പരിശോധന കടന്നു വരുന്നത്